നമസ്കാരം. ദസറയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാപ്പനീസ് വാഹന നിർമ്മാണ കമ്പനികളായ സുബാരുവും ടൊയോട്ടയോടെ ചേർന്ന് സുബാരുവിൻ്റെ പ്ലാന്റിൽ വെച്ച് ഒരു ടൂ ഡോർ സ്പോർട്സ് കൂപ്പെ നിർമ്മിച്ചു. സുബാരു അതിന് BRZ എന്നും ടൊയോട്ട അതിന് 86 എന്നും പേര് നൽകി. രണ്ട് വാഹനവും ഒന്ന് തന്നെയാണ്. നമുക്ക് രണ്ട് ബ്രാൻഡിൻ്റെ പേരിലും ആ ഒരു വാഹനം കാണാൻ സാധിക്കും. സുബാരു BRZ ഉണ്ട്, അതുപോലെ തന്നെ ടൊയോട്ട 86 ഉണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിനാണ്. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടൊയോട്ടയുടെ ബാഡ്ജിങ്ങിലുള്ള വാഹനമാണ്, അതായത് ടൊയോട്ട 86 ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മുടെ കൂടെയുള്ളത് ആ ഒരു ഫസ്റ്റ് ജനറേഷൻ മോഡൽ തന്നെയാണ്, ഒരു മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഫസ്റ്റ് ജനറേഷൻ ടൂ ഡോർ കൂപ്പ്, നല്ലൊരു അടിപൊളി സ്റ്റൈലിഷ് കൂപ്പ് തന്നെയാണ് ടൊയോട്ട 86 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും ഡെസേർട്ട് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ടൊയോട്ട 86 എന്ന മോഡൽ. മുൻഭാഗത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ നല്ല സ്പോർട്ടിയർ ലുക്ക് സമ്മാനിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ 86 എന്നുള്ളത്. നിങ്ങളിത് സുബാരുവിൻ്റെ ബാഡ്ജിങ്ങിലും ഈ വാഹനം കണ്ടിട്ടുണ്ടാവും. സുബാരു BRZ എന്നുള്ള ബാഡ്ജിങ്ങിലും അല്ലെങ്കിൽ ആ ഒരു പേരിലും ഈ വണ്ടി, ഇതേ വണ്ടി തന്നെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം. ഹെഡ്ലാമ്പ് ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ്, ഒരു പ്രത്യേക ഡിസൈൻ തന്നെയാണ് ആ ഒരു ഹെഡ്ലാമ്പിന് നൽകിയിട്ടുള്ളത്. അതേപോലെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററും അതിൻ്റെ താഴെയായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റും കാണാം. അതിൻ്റെ ചുറ്റുമാണെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഒരു പോർഷൻ നൽകിയിരിക്കുന്നു. മുൻഭാഗത്തായിട്ട് വളരെ വലുപ്പത്തിലുള്ളൊരു എയർ ഡാമ്പ് കാണാം. അതിൽ ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു ഗ്രിൽ പോർഷനെല്ലാം നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട് അത് കാണാൻ. അതേപോലെ ബമ്പറിൻ്റെ അടിഭാഗത്താണെങ്കിലും കുറച്ച് ഷാർപ്പായിട്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. ഒരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ ഒരു സ്പോർട്ടിയർ ഫീല് നൽകുന്ന പല ഡിസൈൻ മികവുകളും നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കും. സാധാരണ വാഹനങ്ങളിൽ കാണുന്ന പോലെ മുകളിൽ ഗ്രില്ല് കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമുക്ക് ടൊയോട്ടയുടെ ആ ഒരു ലോഗോ കാണാം. അതേപോലെ അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോണറ്റാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. എന്നിരുന്നാലും കുറച്ച് കയറി ഇറങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. അത് നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു വിൻഷീറ്റാണ് നൽകിയിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ബമ്പറിൻ്റെ ആ ഒരു കോർണറിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കാണാം. അതേപോലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗൺമെറ്റൽ ഗ്രേ കളർ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. 16 ഇഞ്ചാണ് അതിൻ്റെ വലിപ്പം. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫെൻഡറിലാണെങ്കിലും ഒരു പ്രത്യേക ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മോഡലിൻ്റെ നെയിമായ 86 എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ഇവിടെ നിന്ന് ആരംഭിച്ച് നേരെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് ഡിഫ്യൂസായി ചെല്ലുന്നത് കാണാനായിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. ശരിക്കും ഇതൊരു ചെറിയ കാറാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ അത്ര വലിയ സൈസൊന്നും നമുക്ക് കാണാനില്ല. അതുപോലെ തന്നെ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ റൂഫാണ്, സൺറൂഫ് കാര്യങ്ങളൊന്നുമില്ല. വളരെ വലുപ്പത്തിലുള്ള ഫ്രണ്ട് ആൻഡ് റിയർ വിൻഷീൽഡ് എല്ലാം കാണാം. അങ്ങനെ മൊത്തത്തിൽ ഒരു സ്പോർട്സ് കാർ എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് ടൊയോട്ട അല്ലെങ്കിൽ സുബാരു അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിൽ നിന്നാണ് നമുക്ക് ശരിക്കും ആ വാഹനത്തിൻ്റെ ഭംഗി അറിയാൻ സാധിക്കുള്ളൂ. ആ ഒരു ഷേപ്പിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും സൈഡ് പ്രൊഫൈലിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ടൂ ഡോർ കൂപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കയറി ഇറങ്ങി വരുന്ന ആ ഒരു ഡിസൈൻ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഈ മിററ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അതിന് പകരം നമ്മളവിടെ ഫെൻഡറിൽ ഒരു സൈഡ് ഇൻഡിക്കേറ്റർ കണ്ടിരുന്നു. വളരെ വലുപ്പത്തിലുള്ളൊരു ഡോറ് കാണാം. വേറെ ബോഡി ലൈൻസ് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ബോഡി ലൈൻസ് ഒന്നും നമുക്ക് ഇതിൽ സൈഡ് പ്രൊഫൈലിൽ കാണുന്നില്ല. പിന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസ് കാണാം. അതേപോലെ വളരെ വലുപ്പത്തിലുള്ള ഒരു റിയർ വിൻഷീൽഡാണ് പിൻഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഡീഫോഗർ ലൈൻസ് എല്ലാം കാണാൻ സാധിക്കും. ഇതിൻ്റെ പിൻഭാഗത്തു നിന്ന് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഈ ഭാഗത്തെല്ലാമായിട്ട് കുറച്ചൊന്ന് മുഴച്ചിരിക്കുന്ന പോലെ ഒരു ഡിസൈൻ നമുക്ക് കാണാം. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കമാരോലെല്ലാം കണ്ടിട്ടുള്ള ഏകദേശം ആ ഒരു ഡിസൈൻ പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു പോർഷൻ എന്നുള്ളത് ഇതിൻ്റെ ടെയിൽ ലാമ്പാണ്. വളരെ മികച്ചൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ടെയിൽ ലാമ്പിന് നൽകിയിട്ടുള്ളത്. LED ടെയിൽ ലാമ്പാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അത് സാധാരണ ഹാലജൻ ബൾബാണ് നൽകിയിട്ടുള്ളത്. പിന്നെ പിൻഭാഗത്ത് സ്പോയിലർ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. വളരെ നീറ്റായിട്ടുള്ളൊരു ഡിസൈനാണ്. ടൊയോട്ടയുടെ ലോഗോ കാണാം. അതുപോലെ തന്നെ ടൊയോട്ട എന്നൊരു ബാഡ്ജിങ്ങോട് കാണാം. വേറെ വാഹനത്തിൻ്റെ പേരോ അങ്ങനെയോ കാര്യങ്ങളോ നമുക്ക് പിൻഭാഗത്ത് നൽകിയിട്ടില്ല.
ഇതിപ്പോ ഒരു ബേസ് മോഡൽ വാഹനം ആയതുകൊണ്ട് ഇതിന്റെ വേരിയന്റ് നെയിം ഒന്നും എഴുതിയിട്ടില്ല. ഇതിന്റെ ഫുൾ ഓപ്ഷൻ മോഡലിനെല്ലാം GT GTX എന്നല്ല എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വാഹനത്തിൽ യാതൊരു മോഡിഫിക്കേഷൻസും വരുത്തിയിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഈ വാഹനം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ കമ്പനിയിൽ നിന്ന് വരുന്ന രീതിയിലുള്ള എക്സോസ്റ്റ് ടിപ്പുകളും അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റും ആ ഒരു ഡിഫ്യൂസർ പോർഷനെല്ലാം കാണാൻ സാധിക്കും. ഇത് കുറച്ചൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. ഈ ഒരു പോർഷനിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ഡിഫ്യൂസർ എല്ലാം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്പോർട്ടിയർ ഫീൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. 86 ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രെയിംലെസ് ഡോറാണ്. നമ്മളിത് തുറക്കുമ്പോൾ ഈ ഗ്ലാസ് കുറച്ചും താഴേക്ക് വന്നു, അടയ്ക്കുമ്പോൾ നോക്കിക്കോ ഗ്ലാസ് പൊങ്ങി പോകണമുണ്ടോ. സാധാരണ ഫ്രെയിംലെസ് ഡോറുള്ള വാഹനങ്ങളെല്ലാം ഉള്ളതുപോലെ തന്നെ ഈ വാഹനത്തിലും നമുക്ക് ആ ഒരു ഫീച്ചർ കാണാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം എന്നുള്ളത്. ശരിക്കും ടൊയോട്ട 86 അതേപോലെ തന്നെ സുബാരു BRZ ഇതേ സെയിം എഞ്ചിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബോക്സർ ടൈപ്പ് എഞ്ചിനാണ്. നമുക്കിവിടെ ടൊയോട്ട സുബാരു എന്ന് എഴുതിയിരിക്കുന്നതാണ്. കാരണം രണ്ട് കമ്പനികളും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു എഞ്ചിനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു വാഹനം തന്നെ ഈ രണ്ട് കമ്പനികളോട് ചേർന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാണ് എഞ്ചിനിൽ ടൊയോട്ടയുടെയും സുബാരുവിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാവുന്നത്. അതായത് ടൊയോട്ട D4S എന്നുണ്ട്, സുബാരു ബോക്സർ എന്നും അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള എഞ്ചിൻ റൂമാണ്. മുകളിലായിട്ട് നമുക്ക് ബോണറ്റ് ഇൻസുലേഷൻ എല്ലാം കാണാം. 86 ഇൻറ്റീരിയറിൽ ഫുള്ള് ഒരു ബ്ലാക്ക് തീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ, അതുപോലെ തന്നെ ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ സ്റ്റിച്ചിങ്സ് എല്ലാം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് കളർ ഡോർ പാഡാണ്. അതിൽ നമുക്ക് ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ആക്സൻസ് എല്ലാം കാണാം. രണ്ട് ഡോറുള്ള വാഹനം ആയതുകൊണ്ട് രണ്ടിൻ്റെ പവർ വിൻഡോ സ്വിച്ച് ഉണ്ട്. പിന്നെ മിറർ കൺട്രോൾസിൻ്റെ നോബ് ഇവിടെ നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് ഒരു സ്പീക്കർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊരു ടു ഡോർ സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ വളരെ വലുപ്പത്തിലുള്ളൊരു ഡോറ് കാണാം. അതേപോലെ ഫ്രണ്ടിലെ രണ്ട് സീറ്റുകൾ നമുക്കിവിടെ കാണാം. പിന്നിലും രണ്ട് സീറ്റുകളുണ്ട്, പക്ഷേ അവിടെ മുതിർന്നവർക്ക് ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം തീരെ സ്ഥലം കുറവാണ്. കുട്ടികൾക്ക് ഇരിക്കാനാണെങ്കിൽ നന്നായിരിക്കും, പക്ഷേ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഇതിൽ നൽകിയിട്ടില്ല. അതായത് പിൻ സീറ്റ് യാത്രക്കാർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്ന് വേണം പറയാം. പക്ഷേ ചൈൽഡ് സീറ്റ് വെക്കാനുള്ള ഐസോഫിക്സ് മൗണ്ടെല്ലാം നമുക്കിവിടെ കാണാം. ഈ ഒരു സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പോർട്സ് ടൈപ്പ് സീറ്റാണ്. നമ്മൾ ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ളൊരു സീറ്റാണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഇത് സ്റ്റോക്ക് സീറ്റ് തന്നെയാണ്, ഇതിലൊന്നും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇതേ സീറ്റ് തന്നെയാണ് കമ്പനിയിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ വളരെ ഭംഗിയാണിത് കാണാനും. ഫ്രണ്ട് സീറ്റുകൾക്ക് രണ്ട് മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റാണ് നൽകിയിട്ടുള്ളത്, ഇലക്ട്രിക്കലൊന്നും നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മാത്രം നീക്കിയിട്ടിട്ട് നമുക്ക് സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്തേണ്ടി വരും. ഞാനിപ്പോൾ ഉള്ളത് ഈ 86 ഉൾഭാഗത്താണ്. നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല് കാണാം. ഇതിലെ ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് എല്ലാം നൽകിയിട്ടുണ്ട്. അതേപോലെ 86 ഒരു ലോഗോ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാം. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലല്ല. നമുക്ക് ഓഡിയോ കൺട്രോൾസോ അങ്ങനെ യാതൊരു കാര്യങ്ങളും ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ നൽകിയിട്ടില്ല. പിന്നെ ഈ വാഹനത്തിന് ക്രൂയിസ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബേസ് മോഡൽ വാഹനമാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഒരു അനലോഗ് ഡിജിറ്റൽ കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലൂടെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ റേഞ്ച്, ആവറേജ് ഫ്യൂവൽ എക്കണോമി, ട്രിപ്പ് മീറ്റർ, അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലൂടെ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഡാഷ്ബോർഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് സ്പീക്കറും ട്വീറ്ററും കൊടുത്തിരിക്കുന്നതാണ്. അതായത് കുറച്ചൊന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ് അതിനായിട്ട് ഭംഗിയുണ്ട്. ACVന്റെ താഴെയായിട്ട് നമുക്ക് ടൊയോട്ടയുടെ ബ്രാൻഡിൽ തന്നെയുള്ള ഒരു മ്യൂസിക് സിസ്റ്റം കാണാം. ഇതിൽ ഓക്സിലറി USB ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം ഉണ്ട്. താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ക്ലോക്ക്, ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ പാസഞ്ചർ എയർ ബാഗിൻ്റെ ആ ഒരു വാണിംഗ് ലാമ്പ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അതുപോലെ ഡാഷ്ബോർഡിൽ മൊത്തമായിട്ട് ഒരു ടെക്സ്ചേർഡ് ബ്ലാക്ക് ഫിനിഷെല്ലാം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഗ്ലോവ് ബോക്സ് കാണാം. അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ഗ്ലോവ് ബോക്സ് ആണ്. ആ സൈഡിലായിട്ടൊരു റൗണ്ട് AC വെൻറ്റും കാണാൻ സാധിക്കും. പിന്നെ അതൊരു മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലാണ്. അതിൻ്റെ ഒരു ഗിയർ നോബ് നമുക്ക് ഇവിടെ കാണാം. 6-speed മാനുവലാണ്. അതുപോലെ തന്നെ റിവേഴ്സ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോബ് പൊക്കിയിട്ട് വേണം റിവേഴ്സ് ഇടാൻ. ഗിയർ നോബിൻ്റെ ചുറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷെല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റെബിലിറ്റി കൺട്രോളിൻ്റെയും സ്പോർട്ട് മോഡിൻ്റെ എല്ലാം സ്വിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗിയർ നോബിലാണെങ്കിലും ഈ ഹാൻഡ് ബ്രേക്ക് ലിവറിലാണെങ്കിലും നമ്മൾ നേരത്തെ സീറ്റുകളിലും സ്റ്റിയറിംഗിലെല്ലാം കണ്ട ആ ഒരു റെഡ് സ്റ്റിച്ചിങ് എല്ലാം നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് സ്റ്റോറേജ് ഏരിയ ഉണ്ട്, രണ്ട് കപ്പ് ഹോൾഡർ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ റൂഫിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സൺവൈസർ ഉണ്ട്, ഒരു മിറർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ ഈ സൈഡിലാണെങ്കിലും ഒരു സൺവൈസർ ഉണ്ട്, അതിലും ഒരു മിറർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൊയോട്ട 86 ഓടിച്ച് നോക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഓടിച്ചു കൊടുക്കുമ്പോൾ പറയേണ്ടത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചിട്ടാണ്. അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. സാധാരണ സ്പോർട്സ് കാറുകളിൽ ഇപ്പോൾ വരുന്നത് പോലെ ഇലക്ട്രിക് സ്റ്റിയറിംഗ് അല്ല. പിന്നെ ഇത് ഫസ്റ്റ് ജനറേഷനിലുള്ളൊരു മോഡൽ ആയതുകൊണ്ട് തന്നെ അപ്പോൾ കോമൺ ആയിട്ട് ഉണ്ടായിരുന്നതും ഈ ഒരു ഹൈഡ്രോളിക് ടൈപ്പ് തന്നെയായിരുന്നു. ഹൈഡ്രോളിക് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആണ്. ഇത് പിടിക്കാനാണെങ്കിലും നല്ല സുഖമാണ്, കാരണം നല്ല ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ 6-speed
മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ കൂടുതലും റിവ്യൂ ചെയ്യാറുള്ളത് ഇവിടുത്തെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ്. വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന വാഹനമാണ്. ശരിക്കും മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനം ഓടിക്കാനായിരിക്കും നമ്മൾ വാഹനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലും താല്പര്യം. അപ്പോൾ ഈ ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ ഗിയർ ബോക്സ് റിയർ വീൽ ഡ്രൈവാണ്, അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു റിയർ വീൽ ഡ്രൈവ് സ്പോർട്സ് കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഓടിക്കാനുള്ള ഒരു കംഫർട്ട് ഒരു വേറെ ലെവലാണെന്ന് വേണം പറയാൻ. ഈ വാഹനത്തിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ബോക്സർ ടൈപ്പ് എഞ്ചിനാണ്. ഒരു ഫോർ സിലിണ്ടർ ബോക്സർ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ എഞ്ചിൻ നമുക്ക് 200 BHP പവറും 215 Nm ടോർക്കും നൽകുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളതെന്നുള്ളത്. പിന്നെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള വാഹനങ്ങളിൽ മിക്കതും ഉപയോഗിച്ചിട്ടുള്ളത് ഇൻലൈൻ ഫോറോ V6 അല്ലെങ്കിൽ V4 അല്ലെങ്കിൽ V ടൈപ്പ് എഞ്ചിനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇതിൽ ഫ്ലാറ്റ് ടൈപ്പ് എഞ്ചിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് ബോക്സർ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എഞ്ചിൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സുഖമാണ് ഈ വാഹനം ഓടിക്കാനും. അപ്പോൾ ഈ ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷനിലാണ് വെച്ചിട്ടുള്ളതിൻ്റെ ഓണർ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കംഫർട്ടബിളായിട്ട് സ്പോർട്ടിയറായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പാകത്തിനുള്ള ഒരു സ്പോർട്സ് കൂപ്പയാണ്, ഒരു എൻട്രി ലെവൽ സ്പോർട്സ് കൂപ്പയാണ് ഈ ഒരു 86 എന്നുള്ളത്. ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ABS, EBD, 8 എയർ ബാഗുകൾ, ട്രാക്ഷൻ കൺട്രോൾ, സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം നൽകിയിട്ടാണ് ഈ ഒരു വാഹനത്തിനെ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റീരിയർ കണ്ടപ്പോൾ പറഞ്ഞു അത്രയ്ക്കും ഒരു ഫീച്ചറൊക്കെ തന്നെയുള്ളൂ, അല്ലാണ്ട് ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള മോഡലാണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ടില്ല. പിന്നെ ഇതൊരു സ്പോർട്സ് കൂപ്പയാണ്, അപ്പോൾ ശരിക്കും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ മൈലേജ് നോക്കിയിട്ട് വലിയ കാര്യമില്ല, എന്നാലും ഒരു 8 to 10 km/L നമുക്ക് മൈലേജ് കിട്ടുന്നതാണ് ഓണർ പറയുന്നത്. എങ്കിലും അത് ശരിക്കും നല്ലൊരു മൈലേജ് തന്നെയാണ്. പിന്നെ ഇതിൽ 0 to 100 എത്താനായിട്ട് നമുക്കൊരു ഓൾമോസ്റ്റ് 7.6 to 8 seconds മതി. അതെല്ലാം വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതൊരു മാനുവൽ സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് നോട്ട് വളരെ അടിപൊളിയായിട്ട് നമുക്ക് അകത്തേക്ക് കേൾക്കാം. ഈ ഒരു സൗണ്ട് തന്നെ നമുക്ക് ശരിക്കും കേട്ടുകൊണ്ട് പോകാനായിട്ട് നല്ല സുഖമാണ്. പക്ഷേ ഇതിൻ്റെ എക്സോസ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്ത് വേറെ ഒരു ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാറ്റ്ബാഗ് എല്ലാം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയൊരു എക്സോസ്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. ശരിക്കും 86 എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ആവുന്ന ഒരു മോഡലാണ്. അപ്പോൾ തൽക്കാലം ഇത് സ്റ്റോക്കായിട്ട് വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ മോഡിഫൈ ആണുള്ളൊരു പ്ലാൻ ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത് ഓണർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പുള്ളിയോട് ചോദിക്കാം എങ്ങനെയാണ് പുള്ളിയുടെ പ്ലാൻ, അല്ലെങ്കിൽ ഇത്ര നാൾ വാഹനം ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്, സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് ഇതിന്റെ ഓണറിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. അപ്പൊ നമുക്ക് ഇനി വാഹനത്തിന്റെ ഓണറിനോട് വാഹനത്തിനെ പറ്റി ചോദിക്കാം. അത് നമ്മുടെ ജങ്ക് ഫ്രണ്ട് ആണ്, അത്ര ഓണർ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പറയടാ, എന്തുകൊണ്ട് GT86? ഇപ്പോ ദുബായിലോട്ട് വന്നു കഴിഞ്ഞിട്ട് എന്റെ ഒരു ഡ്രീം വണ്ടിയായിരുന്നു ഇത്, ഒരു ബിഗിനേഴ്സ് സ്പോർട്സ് കാർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോ എനിക്ക് ഈ വണ്ടി സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 4 കൊല്ലം മുന്നേ വന്നപ്പോ തന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു ഡീല് കിട്ടി അതെ ഈ വണ്ടി മേടിക്കാനായിട്ട്. ഇപ്പോ ഞങ്ങൾ രണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നതാണ് 4 വർഷം മുൻപ് തന്നെ. ഒന്നിച്ച് പഴയ കമ്പനിയിൽ ഇപ്പോഴത്തെ കമ്പനിയിൽ ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയാറുണ്ട് എന്നാലും ഒരു ഇതിന് ചോദിച്ചു തന്നെ. അവർ ആദ്യം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ വന്ന സമയത്ത് ആദ്യമായിട്ട് മേടിച്ച വണ്ടി ഒരു ഹോണ്ട അക്കോർഡ് ആണ്, 2006 മോഡൽ, ബ്ലാക്ക് കളർ, 2.4 liter ആണ് സംഭവം. ബേസിക് ആയിരുന്നു, പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പവർ ഉണ്ട്, 2.4 liter ആയതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, പക്ഷേ എന്തോ സംതിങ് മിസ്സിംഗ് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ കുറവുണ്ടായിരുന്നു. ഒരു ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ ഒരു മാനുവൽ ഓടിക്കുന്നതിന്റെ സുഖം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അത് നാട്ടിലാണെങ്കിൽ എപ്പോഴും ട്രാഫിക്കോ അത് ഇതൊക്കെ ആയിട്ട് ഒരു സുഖമില്ല മാനുവൽ ഓടിച്ചിട്ട്. മാനുവൽ വണ്ടികളിൽ ഇങ്ങനെ ഒരു ലോങ് സ്ട്രെച്ച് എല്ലാം ഓടിക്കാം, അല്ലെങ്കിൽ ദുബായ് പോലുള്ള റോഡുകളിൽ ഓടിക്കാനായിട്ടുള്ള ഒരു സുഖം നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അതും കൂടെ ഉള്ളൊരു അതിനും കൂടെ ഉള്ള ഒരു ചോയ്സാണ് ശരിക്കും 86 എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മാനുവൽ മസ്താനോ അതേലൊക്കെ നോക്കണം. പിന്നെ കുറച്ചും കൂടെ പൈസ കൂടെ, പക്ഷെ ഞാൻ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാനായിട്ട് എന്റെ ഒരു താല്പര്യം. ഇപ്പോ ഈ വണ്ടി ഒരു ബിഗിനർ സ്പോർട്സ് കാർ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് കറക്റ്റ് ആയിട്ട്, കാരണം എല്ലാം ലൈറ്റ് ആണ്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഇതിന് ഈ വണ്ടി ഫോർഗീവ് ചെയ്യും. എന്നുവെച്ചാൽ അറിയാതെ എങ്ങനെ പവർ കൂടുതൽ കൊടുക്കുവാണെങ്കിൽ തന്നെ ഇതിന് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്. അപ്പോ തെന്നി പോവുകയാണെങ്കിൽ തന്നെ ആക്സിഡന്റ് വരാൻ ചാൻസ് കുറവാ. പിന്നെ 8 airbags ഉണ്ട്, എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല, അതെ ഇത്ര ചെറിയ വണ്ടി ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ചാസി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സെന്റേർഡും ആണ്, ലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്, അപ്പോ സേഫ് ആണ് വണ്ടി. പിന്നെ അത്യാവശ്യം നല്ല ഫണ്ണുമാണ്,
അതെ, ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ശരിക്കും. ശരിക്കും സുബാരുവിന്റെ ബി ആർ സി അല്ലെങ്കിൽ ഈ ഒരു വണ്ടി രണ്ടും ഒരേ പ്ലാന്റിൽ നിന്ന് ചെയ്തിട്ടുള്ള ഒരു വണ്ടി തന്നെ. ഡിസൈൻ പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബി ആർ സി ആണെങ്കിലും ഒരു 86 ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരേപോലെ തന്നെ തോന്നുകയും ചെയ്യും. പിന്നെ എങ്ങനെയുണ്ട് ബോക്സർ എഞ്ചിൻ ഉള്ളതാണ്? ഇത്ര നാളെ ഇൻലൈൻ ഫോർ സിലിണ്ടർ ഓടിച്ചിട്ട് ബോക്സർ എഞ്ചിൻ ഓടിച്ചിട്ട് തോന്നുന്നു. ഇപ്പോ ബോക്സർ എഞ്ചിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അത്യാവശ്യം ഹൈ റെവിംഗ് ആണ്. എന്നുവെച്ചാൽ ഒന്ന് ചവിട്ടിയാൽ മതി, ലോ ഗിയറിൽ ഒന്ന് ചവിട്ടിയാൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ എഞ്ചിൻ ആർ പി എം അങ്ങോട്ട് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോ നല്ല ഫണ്ണാണ്. ഇപ്പൊ ഡ്രിഫ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു യു ടേൺ എടുക്കാനായിട്ടോ പിന്നെ ഇല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാനായിട്ടോ എല്ലാത്തിനും ഒരു ഫണ്ണാണ്. സത്യം പറഞ്ഞ ഓവറോൾ ഒരു ഫൺ പാക്കേജ് ഡ്രൈവാണ് ശരിക്കും. അപ്പോ ഈ ഒരു വണ്ടി ഇപ്പോ ഞാൻ സ്വന്തമാക്കിയിട്ട് ഒരു 4 മാസം എന്തായിട്ടുണ്ട്. 10,000-12,000 കിലോമീറ്റേഴ്സ് ഏകദേശം ഓടിച്ചിട്ടുണ്ട്. ഇപ്പോഴും മതിയായിട്ടില്ല. എങ്ങനെയുണ്ട്? ഫോർ സിലിണ്ടർ ആണ്, മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മൈലേജ് ഇപ്പോ ഇതിന്റെ ഫുൾ ടാങ്ക് എനിക്ക് 107 ദിർഹംസ് ആയിരിക്കും. ഇപ്പോ ഫുൾ ടാങ്ക് എന്ന് വെച്ചാൽ ഒരു 45-47 ലിറ്റേഴ്സ് ഓക്കെ എന്ന് പറയാം. 45 ലിറ്റർ. അപ്പോ ആവറേജ് എനിക്ക് 510 കിലോമീറ്റേഴ്സ് 520 കിലോമീറ്റേഴ്സ് ഓടുന്നുണ്ട്. ഓക്കെ, അതും എന്റെ മെയിൻ ഡ്രൈവിംഗ് ഇത് തന്നെയാണ്. എന്റെ മെയിൻ ഡ്രൈവിംഗ് ഇതാണ്, ഹൈവേ ഇത്. ഓക്കെ, അധികം സിറ്റിയിലൊന്നും ഓടിക്കാറില്ല, ഓടിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ പോവുകയാണെങ്കിൽ ഇതിന്റെ ക്ലച്ച് അത്ര ഹെവി അല്ല. എന്നുവെച്ചാൽ ഈ മാനുവൽ മസ്റ്റാങ്ക്, മസ്റ്റാങ്കിന്റെ 5 ലിറ്റർ V8 അത് ഓടിക്കുന്നതിനെക്കാട്ടിലും ഇത് ഇത്രൂടെ സിമ്പിൾ ആണ്. എന്നുവെച്ചാൽ ലൈറ്റ് ക്ലച്ച് ആണ്, അപ്പോ കാലിന് വലിയ സ്ട്രെസ് വരുന്നില്ല. പക്ഷെ എന്നാലും അതിന്റെ ഒരു ഇറിറ്റേഷൻ വരും, ഇറിറ്റേഷൻ വരും. അതെ, സ്വാഭാവികമായിട്ടും. പിന്നെ അതുപോലെ ഇപ്പോ ഈ വണ്ടി സ്റ്റോക്ക് ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പ്യുവർ സ്റ്റോക്ക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മോഡിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? മോഡിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. കാരണം ഇത് ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഇതിന്റെ ആ സൗണ്ടും ആ ഒരു പവർ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പെർഫോമൻസ് കിട്ടാനായിട്ട് എക്സോസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ എക്സോസ്റ്റ് ഒന്ന് ഫ്രീ ഫ്ലോ ആക്കാൻ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, പ്ലസ് ഒരു കൂളർ ഇൻടേക്ക് ഇടണം. ഓക്കെ, അപ്പോ ഇതിന്റെ സൗണ്ട് ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് ഒന്നും പുറത്തു വരാൻ വേണ്ടിയിട്ട് സൗണ്ട് ആയിട്ട് അത് തന്നെ ഇപ്പൊ തന്നെ അത് മാറ്റാതെ നല്ല അത്യാവശ്യം സൗണ്ട് അത്യാവശ്യം. ഇനി കുറച്ച് ഫ്രീ ഫ്ലോയും കൂടെ ആക്കുമ്പോൾ ശരിക്കും നല്ല സൗണ്ട് ആവും. നമ്മള് ഈ ടണലിനകത്ത് കൂടെ പോകുമ്പോഴായിരിക്കും മെയിൻറ്റനൻസ് കോസ്റ്റ് എന്താന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് മേജർ സർവീസിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സുബാറു വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ എഞ്ചിന്റെ മെയിൻറ്റനൻസ് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം തന്നെ. കാരണം സെയിം എഞ്ചിൻ ആണ്. പിന്നെ ഇതിന്റെ സ്പാർക്ക് പ്ലഗ്സ് മാറ്റാനായിട്ട് അത്യാവശ്യം നല്ല ലേബർ കോസ്റ്റ് ഉണ്ട്. എഞ്ചിൻ അത് തന്നെ കറക്റ്റ്. അപ്പോ അങ്ങനത്തെ മെയിൻറ്റനൻസിന്റെ ചെറിയ ഇഷ്യൂസേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ ഈ ലിങ്ക് റോഡ് ബുഷസ്, സസ്പെൻഷനും ഡിഫറൻഷ്യലും ഇതൊക്കെ ടൊയോട്ടയുടെ തന്നെയാണ്. ഓക്കെ, അപ്പോ മെയിൻറ്റനൻസ് അതിന്റെ രീതിയിൽ അത്യാവശ്യം കുറയുന്നുണ്ട്. ഇപ്പൊ ടൊയോട്ടയുടെ റിലയബിലിറ്റി ഉണ്ട്, റീസെയിൽ വാല്യൂ ഉണ്ട്. സുബാറു ആണെങ്കിൽ അതിന്റെ അത് ഇത്രയുടെ സെന്റേർഡ് ആണ്, അതിന്റെ സസ്പെൻഷൻ ഇത്രയുടെ ഇതായിരിക്കും. എന്താ പറയാ, ഹെവി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു ടൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ സപ്പിൾ ആയിരിക്കില്ല. സുബാറു ആണ് ഇത്രയുടെ സ്പോർട്ടി വണ്ടിയാണ്. ടൊയോട്ട 86 എക്സാക്ട്ലി. ഇപ്പൊ ടൊയോട്ട 86 ആണെങ്കിൽ ഇത് സോഫ്റ്റ്വെയർ സൈഡാണ്. പക്ഷെ രണ്ടും സ്പോർട് വണ്ടി തന്നെ. പക്ഷെ രണ്ടിന്റെയും ചാസി ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സുബാറു ഡ്രിഫ്റ്റിംഗ് പിന്നെ ഹാൻഡ്ലിംഗ് അത് നോക്കിയിട്ടാണ് സുബാറു ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടൊയോട്ട ആണെങ്കിൽ ഇതുപോലെ സ്പോർട്ടി ലോങ് ഡ്രൈവ് ഡെയിലി യൂസ്. കറക്റ്റ്, അത് തന്നെ. പക്ഷെ ഫ്രണ്ട് സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പിടിക്കുന്നുണ്ടോ? കാലെല്ലാം നീട്ടി വെച്ച് സുഖമായിട്ടിരിക്കാം. പിന്നെ ഈ സീറ്റ് ആണെങ്കിലും നമ്മളൊന്ന് ഹഗ് ചെയ്തിരിക്കുന്ന പോലെയാണ്. സ്പോർട്സ് ടൈപ്പ് സീറ്റ് ആണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. ശരിക്കും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക വാഹനങ്ങളിലും നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ടെങ്കിൽ കൊള്ളാം എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഹാൻഡ് റെസ്റ്റ് ഇല്ലല്ലോ എന്ന് ഞാൻ കയറുമ്പോൾ തന്നെ നോക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇരിക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കംഫോർട്ട് ഉണ്ട്. സൈഡിലാണെങ്കിലും കയ്യൊക്കെ വെച്ചിരിക്കാനായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേ സമയം ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇപ്പൊ വണ്ടിയിൽ ഇരിക്കുവാണ്, പുറകിൽ ആരെങ്കിലും കയറ്റണം എന്ന് വെച്ചാൽ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം സ്പേസ് ഒട്ടും തന്നെ ഇല്ല, ഒട്ടും സ്പേസ് ഇല്ല. ശരിക്കും ഇത് എന്തുസിയാസ് കാറാണ്, ഡ്രൈവേഴ്സ് കാർ എന്ന് പറയാം. എക്സാക്ട്ലി, ഡ്രൈവേഴ്സ് കാർ. വേറെ ഇലക്ട്രോണിക്സ് ആയിട്ട് വേറെ ഒന്നുമില്ല. ഇപ്പോ നമ്മളെ സേവ് ചെയ്യാനായിട്ട് ഇതുണ്ട്,
സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം, എബിഎസ് ഇബിഡി എയർ ബാഗ് ഇതുണ്ട്, സേഫ്റ്റി ആയിട്ടുണ്ട്. പക്ഷെ ക്രൂസ് കൺട്രോൾ ഇല്ല, പിന്നെ സ്റ്റിയറിംഗ് ഇല്ല, അപ്പോ അങ്ങനത്തെ പല അങ്ങനത്തെ വക റൈഡർ എയ്ഡ്സ് ഒന്നും തന്നെ. ഇപ്പൊ ഈ വാഹനത്തിന്റെ അപ്ഗ്രേഡ് മോഡലാണ് വരുന്നത്, നോക്കിയിരുന്നു അത്, സെയിം ചാസി ഇത്രയുടെ ഒന്ന് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റൈലിംഗ്. എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഈ ഈ മോഡൽ തന്നെയാണ്, കാരണം ഫസ്റ്റ് ജനറേഷൻ അത് തന്നെ. കാരണം ഇത് ഇത്രയുടെ ഒരു എന്താ പറയാ സിമെട്രിക് ആയിട്ടുള്ളൊരു സ്റ്റൈലിംഗ് ആണ്. പുതിയതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു പെർഫോമൻസ് വേരിയന്റ്, ഇത് പെർഫോമൻസ് ഓറിയന്റഡ് ആണ് സംഭവം. കാരണം പുതിയ ഡിസൈൻ വൈസ് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഒരു ഔട്ട്ഡേറ്റഡ് ആവുന്ന ഒരു ഡിസൈൻ പോലെ. എക്സാക്ട്ലി, ഇപ്പോ പുതിയതായിട്ട് വന്നിരിക്കുന്ന സുബാറു, ഇതിന്റെ തന്നെ സുബാറു BRZ വന്നിട്ടുണ്ട്, പ്ലസ് മറ്റേ നിസാന്റെ 240 അല്ലല്ലോ 370 നിസാന്റെ 370 സിയും വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിസാന്റെ 370 സെയിൽസ് ആയിരിക്കും ഇത്രയുടെ കൂടുതൽ പോകുന്നത്. സുപ്രയുണ്ട്, കാരണം നിസാന്റെ ഇത് എഞ്ചിൻ പെർഫോമൻസും അതിന്റെ പവറും പിന്നെ അതിന്റെ മാനുവൽ വേരിയന്റും അതിന്റെ ഒക്കെ നോക്കുമ്പോ നിസാനാണ് ഈ പ്രാവശ്യം നിസാൻ. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ ഈ ടൊയോട്ടയുടെ GR86 ആണെങ്കിൽ പവർ 230-240 അടുത്തുണ്ട്, പക്ഷേ കുഴപ്പമില്ല. സംഭവം ഈ ഒരു വണ്ടിയുടെ മെയിൻ കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ ഹൈ റേഞ്ചിൽ പോവുകയാണെങ്കിൽ, എന്നുവെച്ചാൽ 140+ ആ റേഞ്ചിൽ പോവുകയാണെങ്കിൽ പവർ പോരാ എന്നുള്ളൊരു ഫീലിംഗ് വരും. ഇതില് ശരിക്കും ഈ ഒരു 86 GT കോമൺ ആയിട്ട് വന്നിരുന്ന ഒരു കംപ്ലൈന്റ് ആണ് എഞ്ചിൻ സൈഡിലെ ഒരു മിസ്വയറിംഗ് പോലത്തെ ഒരു പ്രോബ്ലം. ECU ഫ്ലാഷിലൂടെ കുറെ വണ്ടികളുടെ എല്ലാം കംപ്ലൈന്റ് മാറ്റിയെടുത്തിട്ടുണ്ട്. അത് തന്നെ. അപ്പൊ അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റ് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ എനിക്ക് ഞാൻ ഫേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ഹൈവേ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ചില സ്ഥലത്ത് ചിലപ്പോ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റിയർ റൈറ്റ് സൈഡിലായിട്ടോ പ്ലാസ്റ്റിക്കിന്റെ റാറ്റ്ലിംഗ് സൗണ്ട്, റാറ്റ്ലിംഗ് നോയ്സ് ഓൾസോ. അതെ അതെ, ഇത് രണ്ടുമാണ് മേജർ പ്രോബ്ലംസ് ആയിട്ട് ഈ വാഹനത്തിന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എഞ്ചിന്റെ കംപ്ലൈന്റ് എനിക്ക് ഇതുവരെ ഫേസ് ആയിട്ടില്ല. കാരണം പ്രീവിയസ് ഓണർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഏജൻസിയിൽ വെച്ച് തന്നെ അവര് ഇത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ടോ, അവരുടെ റീകോൾ കാര്യങ്ങളെല്ലാം. ഈ ഒരു സീരീസിൽ പെട്ട വാഹനങ്ങൾക്ക് അങ്ങനെയൊരു കോമൺ പ്രോബ്ലം ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ റാറ്റ്ലിംഗിന്റെ കാര്യം തന്നെയാണ്. അത് തന്നെ, റാറ്റ്ലിംഗിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഫസ്റ്റ് ജനറേഷൻ 86 ഒരു നോർമൽ പ്രോബ്ലം തന്നെയാണ്. അപ്പോ ഇത്ര നാള് ഉപയോഗിച്ചിട്ട് എന്തായാലും 100% സാറ്റിസ്ഫൈഡ് അല്ലേ? 110% സാറ്റിസ്ഫൈഡ്. കാരണം ഞാൻ പറഞ്ഞില്ല, എന്റെ ഡ്രീം കാർ ആണ് അപ്പൊ ഇത് ഇപ്പൊ തൽക്കാലത്തേക്ക്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് തന്നെ അപ്ഗ്രേഡ് ചെയ്യും, പക്ഷെ ഒരു ഇതുവരെ ഓടിച്ചൊന്നും മതിയായിട്ടില്ല. ഇത് മേ ബി ഐ വിൽ കീപ് ദിസ് ഓൾസോ. അപ്പോ ഇത് മതിയാവുന്നത് വരെ ഞാൻ ഈ സ്റ്റോക്ക് രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓടിക്കും. അത് കഴിഞ്ഞിട്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് ട്യൂൺ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോ വണ്ടി നമ്മുടെ ഈ ചാനലിന് വേണ്ടിയിട്ട് തന്നതിന് വളരെ നന്ദി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ്